തമിഴ്നാട്ടിൽ വെച്ച് പിടികൂടിയ കൊള്ളപ്പലിശക്കാരൻ മഹാരാജിനെതിരെ കൊച്ചി പോലീസ് രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്യും. സിറ്റി പോലീസ് കമ്മീഷണറുടെ ആസ്ഥാനത്തെത്തിച്ച പ്രതിയെ ചോദ്യം ചെയ്യലിന് ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. രാവിലെ 6 മണിയോടെ കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിച്ച പ്രതിയുമായി റോഡ് മാർഗമാണ് പോലീസ് കൊച്ചിയിലേക്ക് തിരിച്ചത്. വൻ സുരക്ഷയോടെയാണ് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിൽ പ്രതിയെ എത്തിച്ചത്. കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി, അതൊന്ന് ഫയർ ചെയ്യേണ്ട ആവശ്യമുണ്ടായി, പിന്നെ അവിടുത്തെ പോലീസിന്റെ ഹെൽപ്പോടുകൂടി കൊണ്ടുവരികയാണ് ചെയ്തത്. മഹാരാജനെതിരെ നേരത്തെ കൊച്ചി സ്വദേശിയായ വ്യവസായി നൽകിയ പരാതി കൂടാതെ മറ്റൊരു പരാതി കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പലിശ ഇടപാടുകൾ കൂടാതെ രാജ്യവ്യാപകമായി ഹവാല ഇടപാടുകൾ നടത്തുന്ന സംഘവും മഹാരാജനു കീഴിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. വൻ വ്യവസായികളുമായിട്ടായിരുന്നു ഇയാളുടെ പണമിടപാടുകളെല്ലാം. എന്നാൽ പലരും ഇയാൾക്കെതിരെ പരാതിയുമായി മുന്നോട്ട് വരാത്തതും പോലീസിനെ കുഴക്കുന്നുണ്ട്. കൊച്ചിയിൽ ഇയാളുടെ സംഘാംഗങ്ങളെക്കുറിച്ചും പണമിടപാടുകളെക്കുറിച്ചും ചോദ്യം ചെയ്യലിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. കൂടുതൽ പരാതികൾ ലഭിച്ചാൽ അതിനനുസരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം. പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ പോലീസ് സംഘത്തെ ആക്രമിച്ചതിനടക്കം തമിഴ്നാട്ടിലും ഇയാൾക്കെതിരെ 2 കേസുകൾ നിലവിലുണ്ട്. ഇന്ന് തന്നെ മഹാരാജനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി വൈകാതെ കസ്റ്റഡിയിൽ വാങ്ങും. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.